വിരുദ്ധ സി എ വിരുദ്ധ സമ്മേളനമാണ് നടത്തുന്നത് അപ്പോൾ കോഴിക്കോടും കാസർഗോഡും മലപ്പുറത്തും ഇങ്ങു വന്ന് കൊല്ലത്ത് വരെ ഈ പ്രസംഗമുണ്ട് അഞ്ച് ജില്ലകളിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിലല്ലേ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയുകയുള്ളു കാരണം സി നിലപാട് അതാണ് ഈ മുസ്ലിം വിരുദ്ധമാണ് സി എന്നുള്ളതാണല്ലോ അപ്പോൾ അതല്ലേ അദ്ദേഹത്തിന് പറയാൻ കഴിയുകയുള്ളൂ അതിൽ നിന്ന് വ്യതിചലിച്ച് എങ്ങനെ പോകാൻ കഴിയും കാസർഗോഡ് ചെയ്ത അതേ അതേപസരം തന്നെയാണ് അദ്ദേഹം മല മലപ്പുറത്തും ആവർത്തിച്ചത് പിന്നെ അതിനകത്ത് ഈ ഭാരത് മാതാ കി ജയ് കൂടി വന്നു കാരണം അസീമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് ആദ്യം വിളിച്ചത് അതിപ്പോൾ സംഘപരിവാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവരിത് മാറ്റി പറയുമോ എന്നുള്ള പരിഹാസങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജയ് ഹിന്ദിൻ്റെ കാര്യത്തിലും സംഘപരിവാർ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആർ എസ് എസിൻ്റെ പ്ര സ്ഥാപനം ആ സമയത്തുണ്ടാക്കിയ പ്രാർത്ഥന അതിൻ്റെ അവസാനത്തെ വാക്കാണ് ഭാരത് മാതാ കി ജയി അതുണ്ടാക്കിയത് ആരും ആർ എസ് എസ് അന്ന് മുതൽ ഭാരത് മാതാക്കി ജയി വിളിക്കുന്നുണ്ട് പിണറായി വിജയൻ ഇപ്പോഴാണല്ലോ കണ്ടു പിടിച്ചത് അസീമുള്ള ഖാനാണ് ഏത് ഖാനെങ്കിലും ആയിക്കോട്ടെ അത് കണ്ടുപിടിച്ച സ്ഥിതിക്ക് പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റിയായ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് ഈ മുദ്രാവാക്യം വന്നത് എന്ന് പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം ഒരു തവണ ഒരേ ഒരു തവണ ഭാരത് മാതാക്കി ജയി വിളിക്കുന്നത് കേൾക്കാൻ ഞാനും കാത്തിരിക്കുന്നു അദ്ദേഹം വിളിക്കില്ല അദ്ദേഹം വിളിപ്പിക്കുകയുമില്ല അസീമുള്ള ഖാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ എന്ന് ഒരു മുസ്ലിം സദസ്സിനോട് പിണറായി വിജയൻ പറയുമ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറയണ്ടേ ഞാൻ ധൈര്യമായിട്ട് വിളിക്കുന്നു എന്ന് പറയണ്ടേ അതിനുള്ള തൻ്റെ ഇടം ഒന്നും പിണറായി വിജയനില്ല കാരണം ആ ഭാഗത്ത് ഭാരത് മാതാക്കി ജയി വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തിരിച്ചടി എത്ര വലുതാകും എന്ന് പിണറായി വിജയൻ അറിയാം പിണറായി വിജയൻ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കൊല്ലം മാത്രമല്ല പത്തനംതിട്ടയിലെ ഈരാറ്റുപേട്ടയിൽ ഒരു പ്രസംഗം നടത്തും സി എ ഐക്ക് വേണ്ടിയിട്ട് പത്തനംതിട്ടയിലെ വേറെ ഒരു സ്ഥലത്ത് തിരുവല്ലയിൽ പ്രസംഗിക്കില്ല ആറന്മുളയിൽ പ്രസംഗിക്കുകയില്ല ഈരാറ്റുപേട്ടയിൽ പ്രസംഗിക്കും ഇതൊക്കെ ഞാനതിൽ കുറ്റം പറയുകയല്ല തിരഞ്ഞെടുപ്പ് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ സെലക്റ്റീവായിട്ട് ആൾക്കാർ പ്രസംഗിക്കും സെലക്റ്റീവായിട്ട് ചില പോയിൻറ്റ്സ് പറയും ആ ഭാഗത്തെ ജാതി മതം ഒക്കെ നോക്കി കാര്യങ്ങൾ പറയും അതേസമയം ഞങ്ങൾ മതേതരവാദികളാണെന്ന് ക്ലെയിം ചെയ്യുകയും ചെയ്യും ഇത് എത്രയോ തിരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ ഏകദേശം എനിക്ക് തിരിച്ചറിവ് വന്ന് തിരഞ്ഞെടുപ്പ് എന്താണെന്നൊക്കെ മനസ്സിലാവുന്ന കാലം മുതൽ ഞാൻ കാണുന്ന നാടകമാണിത് അന്യോന്യം ഈ കുറ്റം പറയുകയും ചെയ്യും ഓ ഇയാൾ മതവും ഉപയോഗിച്ച അയാൾ മത എല്ലാവരും മതവും ജാതിയും ഒക്കെ നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്താറുള്ളത് അത് പുറത്ത് സമ്മതിക്കില്ലെന്നേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന മഞ്ജുഷി ഇതിൻ്റെ വിശകലനം നോക്കിക്കോളൂ ഞാൻ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനല്ല പക്ഷേ ഈ വിദഗ്ധന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരാദ്യം പറയാൻ പോകുന്നത് ദാ ഇവിടുത്തെ തോറ്റതിൻ്റെ കാരണം ഈ സമുദായമാണ് ആ സമുദായമാണ് ഇവിടെ മുസ്ലിം ഉണ്ടായി അവിടെ ഹിന്ദു ഉണ്ടായി ഈഴവ കം കൺസോൾട്ടേഷനുണ്ടായി സുകുമാരൻ നായരിത് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് വിശകലനം വരിക